കാണാതായ നമ്മൾ അർജുൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത്. അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അർജുൻ എന്ത് സംഭവിച്ചു? അങ്ങനെയുള്ള നിരവധി ചോദ്യചിഹ്നങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട്. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ നമ്മൾ അർജുൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുൻ, ആ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരുപാട് ദിവസമായിട്ടുണ്ട്. അതിനിടയിലാണ് നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തവും, അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതിനപ്പുറം വലിയ ദുരന്തമാണ് വയനാട് സംഭവിച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ഈ ഒരു ദുരന്തവും. ഗംഗാവലി നദിയിൽ വലിയ അടിയൊഴുക്കുള്ളതുകൊണ്ടാണ് അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ശക്തിയേറിയ അടിയൊഴുക്ക് കാരണമാണ് നാവികസേന പോലും തൽക്കാലത്തേക്ക് അവിടെ നിന്നും പോയിരിക്കുന്നത്. എന്നാൽ അവരറിയിച്ചിട്ടുമുണ്ട് അടിയൊഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ നാവികസേന തിരിച്ചു വരികയും അർജുന് വേണ്ടി വീണ്ടും തിരച്ചിൽ അവർ തുടരും തന്നെയാണ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. മണ്ണോത്തിൽ നിന്നും കൊണ്ടുവരുന്ന യന്ത്രം കാർഷിക സർവകലാശാലയിൽ യന്ത്രം നിർമ്മിച്ച പേരാമ്പ്രയിൽ നിന്നുള്ള ടെക്നീഷ്യൻസ് പരിശോധന നടത്തി. എന്നാൽ ഇത്രയും വലിയ അടിയൊഴുക്കിൽ ഈ യന്ത്രം കൊണ്ടുവന്ന് പരിശോധന നടത്തുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ഉള്ള കാര്യമല്ല. കാരണം അത്രത്തോളം വലിയ അടിയൊഴുക്കാണ് ആ നദിയിൽ ഇപ്പോഴും തുടരുന്നത്. അതുപോലെ തന്നെ അർജുന കുടുംബം പറഞ്ഞ കാര്യമുണ്ട്, കർണാടക ഗവൺമെൻറ് ഇതിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശിരൂരിൽ വന്ന് അർജുന കുടുംബം സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് അർജുന കുടുംബം അറിയിച്ചേക്കുന്നത്. പക്ഷെ ഒന്നോർത്ത അർജുൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. അർജുൻ്റെ കുടുംബം, ആ കൊച്ചു കുഞ്ഞ്, അർജുൻ്റെ ഭാര്യ, അതുപോലെ അർജുൻ്റെ പേരൻസ്, ഇവരെല്ലാം ഇപ്പോഴും അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം. കാരണം ഇപ്പോഴും അർജുൻ ജീവനോടെ ഉണ്ടോ, അതല്ല അർജുൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അർജുൻ്റെ ബോഡി എവിടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ഇത്രയും നാളായിട്ടും അർജുൻ്റെ ഒരു അറിവ് പോലും ലഭിച്ചിട്ടില്ല നമുക്ക്.